കണ്ണൂർ സർവകലാശാല വിസിയുടെ പുനർ നിയമനത്തിന് ഉത്തരവാദി സംസ്ഥാന സർക്കാരാണെന്ന് ഗവർണർ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന്റെ പുനർ നിയമനത്തിന് മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമാണ് ശുപാർശ ചെയ്തതെന്ന് രാജ്ഭവൻ ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ വാർത്താക്കുറിപ്പിലൂടെ വിശദീകരിക്കുകയാണ്. പുനർ നിയമനത്തിന് അനുകൂലമായി നിയമോപദേശമുണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ അറിയിച്ചുവെന്നും ഈ വാർത്താക്കുറിപ്പിൽ ഗവർണർ വ്യക്തമാക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി ഗുരുതരമാവുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നതാണ് ആ വാർത്ത. നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. അതിൽ പാലോട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. അതിൽ വാർത്താമഴയിലേക്ക് സ്വാഗതം. നാളെയാണ് ഈ ലോകായുക്ത കേസ് പരിഗണിക്കുന്നത് നാളെയാണ് അല്ലേ? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നാളെ ലിസ്റ്റ് ചെയ്യും. നാളെ വാദം കേട്ട് നാളെ തന്നെ ഒരു ഉത്തരവും നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ രാജ്ഭവനോ ഒന്നും കക്ഷിയാണോ എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. രാജ്ഭവനെ കേൾക്കാൻ ഈ നിലയിൽ പറ്റുമോ എന്നും അറിയില്ല. അതിനിടയിലാണ് ഗവർണറുടെ ഈ വിശദീകരണ കുറിപ്പ് വരുന്നത്, രാജ്ഭവന്റെ ഈ വിശദീകരണ കുറിപ്പ് വരുന്നത്. എത്രത്തോളം ഗൗരവമുള്ള കാര്യങ്ങളാണ് ഗവർണർ ഈ ഘട്ടത്തിൽ, രാജ്ഭവൻ ഈ ഘട്ടത്തിൽ വിശദീകരിക്കുന്നത്? വിജയകുമാർ, നാളെ ലോകായുക്ത ഈ കണ്ണൂർ വി സി നിയമനവുമായി ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെതിരെയുള്ള കേസ് പരാതി പരിഗണിക്കുന്ന സാഹചര്യത്തിൽ ഈ വിശദാംശങ്ങൾ ഇപ്പോൾ രാജ്ഭവൻ പുറത്തിറക്കിയിരിക്കുന്ന പത്രക്കുറിപ്പ് വളരെ പ്രധാനമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസം ഈ കേസ് കേട്ടപ്പോൾ പരിഗണിച്ചപ്പോൾ ലോകായുക്തയ്ക്ക് മുന്നിൽ സർക്കാർ വെച്ചൊരു രേഖ, പ്രധാനമായും ഗവർണറുടെ ഓഫീസ് ആവശ്യപ്പെട്ടിട്ടാണ് കണ്ണൂർ വി സി ആയി നിയമിക്കാൻ ഗോപിനാഥ് രവീന്ദ്രന്റെ പേര് നിർദ്ദേശിച്ചത് എന്നൊരു രേഖ ഈ ലോകായുക്തയ്ക്ക് മുന്നിൽ സർക്കാർ വെച്ചിരുന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം അങ്ങനെ ആയിരുന്നു എന്നുള്ള തരത്തിലൊരു രേഖ വെച്ചിരുന്നു. ഏതായാലും ഈ രേഖ ഈ വാദത്തെയൊക്കെ പൊളിക്കുന്ന ഒരു ഒരു പ്രസ് റിലീസാണ്, ഒരു പത്രക്കുറിപ്പാണ് ഇപ്പോൾ രാജ്ഭവനിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. കണ്ണൂർ വി സി പുനർനിയമനം, രവീന്ദ്ര ഗോപിനാഥിനെ പുനർനിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ വിധമായ മുൻകൈയും എടുത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസും ഒപ്പം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമാണ് എന്ന് ഊന്നിയൂന്നി പറയുന്ന ഒരു പത്രപ്രസ്താവനയാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാ രേഖകളും കൈമാറുന്നതോടൊപ്പം ഓരോ സംഭവവും നടന്ന ഡേറ്റ് ഉൾപ്പെടെ ക്രമപ്രകാരമാണ് ഒരു പത്രക്കുറിപ്പ് രാജ്ഭവനിൽ നിന്നും പുറത്തു വരുന്നത്. ആദ്യമായി പറയുന്നത് മുഖ്യമന്ത്രിയുടെ നിയമോപദേശകൻ നേരിട്ടെത്തി ഗവർണറെ കണ്ടു, എന്നിട്ട് ഇദ്ദേഹത്തെ തന്നെ പുനർനിയമിക്കണം എന്നാവശ്യപ്പെട്ടു. അപ്പോൾ എതിരഭിപ്രായമുണ്ടായിരുന്നു ഗവർണർക്ക്, ഗവർണർ എതിരഭിപ്രായം രേഖപ്പെടുത്തി. അപ്പോൾ പറയുന്നു എ ജിയുടെ നിയമോപദേശമുണ്ട് എന്ന്, എ ജിയുടെ നിയമോപദേശം എന്നിട്ട് ഒപ്പിടാതെ ലഭിച്ചു, എന്നാൽ അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഒപ്പിട്ട് തന്നെ വേഗം നൽകി. പിന്നീട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രൻ ഗോപിനാഥിന്റെ പേര് നിർദ്ദേശിച്ചുകൊണ്ട് ഒരു കത്തയച്ചു. ശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആർ മോഹനൻ നേരിട്ടെത്തി ഇക്കാര്യം നടപ്പിലാക്കണമെന്ന് വീണ്ടും ആവശ്യപ്പെടുന്നത്. പിന്നെയാണ് ഈ ഒരു നിയമനത്തിലേക്ക് പോയത് എന്നൊരു വിശദീകരണം. ക്രമപ്രകാരം ഡേറ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തിക്കൊണ്ട് രാജ്ഭവൻ പുറത്തിറക്കിയിരിക്കുന്നു. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, വിജയകുമാർ പറഞ്ഞതുപോലെ തന്നെ ലോകായുക്തയിൽ ഇനി ഇത് പരിഗണിക്കുമ്പോൾ സർക്കാർ രേഖയെ വെല്ലുവിളിക്കുന്ന, സർക്കാർ രേഖയെ നിഷേധിക്കുന്ന ഒരു പത്രക്കുറിപ്പാണിത് എന്ന് വ്യക്തമാണ്. മറ്റൊരു പ്രശ്നമുള്ളത്, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിൽ ഈ കണ്ണൂർ വി സി പുനർനിയമനം, അല്ല, രവീന്ദ്രൻ ഗോപിനാഥിനെ നിയമിച്ച കേസ് പരിഗണിക്കുന്നുണ്ട്. അവിടെയും സർക്കാരിന്റെ വാദം ഇത് തന്നെയാണ്. ആ ഘട്ടത്തിൽ ഇത് വീണ്ടും സർക്കാർ പ്രതിരോധത്തിലാവും, ഈ രണ്ട് സാഹചര്യങ്ങളും പ്രതിരോധത്തിലാവും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും രാജ്ഭവൻ എല്ലാ കാര്യങ്ങളും ഈ കണ്ണൂർ വി സി നിയമനവുമായി ബന്ധപ്പെട്ട് എല്ലാവിധ മുൻകൈയെടുത്തതും ചുക്കാൻ പിടിച്ചതും ശരി. അതിൽ എന്തായാലും നാളെ നമുക്ക് ലോകായുക്തയിലേക്കും ഒരു കണ്ണു വേണം, എന്താണ് ലോകായുക്ത പറയുന്നത് എന്ന് കൂടി നോക്കണം. ആ ഘട്ടത്തിൽ ഈ ഗവർണറുടെ ഈ വിശദീകരണം അത് ലോകായുക്തയുടെ മുന്നിൽ എത്തുമോ എന്നതും അപ്പോൾ മാത്രമേ അറിയാൻ. അതെ, ഒരു വികസിക്കുന്ന വാർത്തയായി ഇത് നമുക്കൊപ്പം ഉണ്ടാകും അടുത്ത ദിവസവും എന്നുള്ളത് ഉറപ്പാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.